അക്കൗണ്ടിംഗ് എൻഹാൻസർ ചാനലിലേക്ക് സ്വാഗതം. ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പറേഷനെ കുറിച്ചിട്ടാണ് ഈ വീഡിയോയിൽ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ഫൈനൽ അക്കൗണ്ടിൽ രണ്ട് ഭാഗങ്ങളാണുള്ളത്. ഒന്ന്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ, കറൻറ്റ് പെർഫോമൻസ് അറിയുന്നതിന് വേണ്ടി ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും. അതേപോലെ അവരുടെ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയുന്നതിന് വേണ്ടി ഒരു ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യും. പക്ഷേ മിക്കപ്പോഴും നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ക്യാപിറ്റൽ ഫണ്ട് നമുക്ക് തന്നിട്ടില്ലെങ്കിൽ ക്യാപിറ്റൽ ഫണ്ട് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഒരു ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് കൂടി പ്രിപ്പയർ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ്, അതേമാതിരി ഒരു ഫൈനൽ ബാലൻസ് ഷീറ്റും അടങ്ങുന്നതാണ് ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ഫൈനൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇവ പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ലഭ്യമാകുന്ന വിശദാംശങ്ങൾ എന്ന് പറയുന്നത് ഒരു റെസീപ്റ്റ് ആൻഡ് പേയ്മെൻ്റ് അക്കൗണ്ടും അതിനോടനുബന്ധിച്ച ചില വിശദാംശങ്ങളുമാണ്. അപ്പോൾ റെസീപ്റ്റ് ആൻഡ് പേയ്മെൻ്റ് അക്കൗണ്ടിലെ എല്ലാ ക്യാപിറ്റൽ റെസീപ്റ്റും ക്യാപിറ്റൽ പേയ്മെൻറ്റും റവന്യൂ റെസീപ്റ്റും റവന്യൂ പേയ്മെൻറ്റും ഉണ്ടായിരിക്കും. ഇതിൽ റവന്യൂ റെസീപ്റ്റും റവന്യൂ പേയ്മെൻറ്റുമാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് വേണ്ടത്. ബാക്കി ക്യാപിറ്റൽ റെസീപ്റ്റും ക്യാപിറ്റൽ പേയ്മെൻറ്റും നമ്മൾ ബാലൻസ് ഷീറ്റിലാണ് ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മൾ റെസീപ്റ്റ് ആൻഡ് പേയ്മെൻ്റ് അക്കൗണ്ടിൽ നമ്മൾ നോക്കുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതിൽ ക്യാപിറ്റൽ ഐറ്റം ഏതൊക്കെയാണ്, റവന്യൂ ഐറ്റം ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. അല്ലെങ്കിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എഴുതേണ്ട ഐറ്റം ഏതൊക്കെയാണ്, ബാലൻസ് ഷീറ്റിൽ എഴുതേണ്ട ഐറ്റംസ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഓരോ ഐറ്റം നോക്കി വിശകലനം ചെയ്യാം. ഇപ്പം റെസീപ്റ്റ് ആൻഡ് പേയ്മെൻ്റ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡഡ് 31st March 2018. ഫസ്റ്റ് ഐറ്റം, ടു ബാലൻസ് ബ്രോഡൗൺ. ഇത് നമുക്കറിയാം ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ് ആണ്, ഓപ്പണിംഗ് ഡേറ്റിലുള്ളതായത് കാരണം ഇത് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ ക്യാഷ് ഇൻ ഹാൻഡ് ആയിട്ടാണ് എഴുതുക. ദെൻ സബ്സ്ക്രിപ്ഷൻ, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രധാന വരുമാനമാണ് സബ്സ്ക്രിപ്ഷൻ. അപ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഇൻകം സൈഡിൽ എഴുതും. ഡൊണേഷൻ, ലെഗസി, ഈ രണ്ടൈറ്റവും വേറെ ഇൻസ്ട്രക്ഷനും നമുക്ക് തന്നിട്ടില്ലെങ്കിൽ ഇതൊരു ഹ്യൂജ് എമൗണ്ട് ആയത് കാരണം ബാലൻസ് ഫൈനൽ ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റലിനോട് കൂടി ആഡ് ചെയ്യും. എൻഡോമെൻ്റ് ഫണ്ട്, വിൽപ്പത്രം പ്രകാരം ഒരാൾ ഏതെങ്കിലും ഒരാവശ്യങ്ങൾക്ക് വേണ്ടി ഗിഫ്റ്റായിട്ടോ അതല്ലെങ്കിൽ വിൽപ്പത്രം പ്രകാരമൊക്കെ നമുക്ക് തരുന്ന ഫണ്ടിനെ പറയുന്നതാണ് എൻഡോമെൻ്റ് ഫണ്ട് എന്ന് പറയുന്നത്. ഇത് ലയബിലിറ്റിയാണ്, ഇത് ഫൈനൽ ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ കാണിക്കും. ഇൻ്ററസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, സെയിൽ ഓഫ് ഓൾഡ് ന്യൂസ് പേപ്പേഴ്സ്, ഇത് രണ്ടും റവന്യൂ റെസീപ്റ്റാണ്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഇൻകം ആയിട്ട് കാണിക്കും. അടുത്ത ഫർണിച്ചർ ഇൻവെസ്റ്റ്മെൻറ്റ്, രണ്ടും അസറ്റാണ്, ഫൈനൽ ഈ വർഷത്തെ ആയത് കാരണം ഫൈനൽ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ കാണിക്കും. ദെൻ ചാരിറ്റീസ്, സാലറീസ്, അഡ്വർടൈസ്മെൻറ്റ്, പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി, ഇൻഷുറൻസ്, ഇതെല്ലാം എക്സ്പെൻസാണ്, ഇത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലെ എക്സ്പെൻസ് സൈഡിൽ കാണിക്കും. ദെൻ ബാലൻസ് ക്യാരി ഡൗൺ, ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞാൽ ഫൈനൽ ക്യാഷ് ഇൻ ഹാൻഡ് ആണ്, ക്ലോസിംഗ് ഡേറ്റിലുള്ള ക്യാഷ് ഇൻ ഹാൻഡ് ആണ്, ഇത് നമ്മൾ ഫൈനൽ ബാലൻസ് ഷീറ്റിലെ ക്യാഷ് ഇൻ ഹാൻഡ് ആയിട്ട് കാണിക്കും. ഇനി അടുത്ത അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് നമ്മളോട് പറഞ്ഞെന്താണ്, പ്രിപ്പയർ ദ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം എന്ന്. ഫോർ ദ ഇയർ എൻഡഡ് March 31, 2018, 2018 March 31 ആൻഡ് എ ബാലൻസ് ഷീറ്റ്, ഒരു ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യണം. ആഫ്റ്റർ കൺസിഡറിങ് ദ ഫോളോയിങ് താഴെ പറയുന്ന അഡ്ജസ്റ്റ്മെൻറ്റുകൾ കൂടി പരിഗണിച്ചുകൊണ്ട് ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കണം. അപ്പോൾ ഒന്നാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റ്, ഇറ്റ് വാസ് ഡിസൈഡഡ് ടു ട്രീറ്റ് 50% ഓഫ് എമൗണ്ട് റിസീവ്ഡ് ഓൺ അക്കൗണ്ട് ഓഫ് ലെഗസീസ് ആൻഡ് ഡൊണേഷൻ ആസ് ഇൻകം. ലെഗസിയുടെയും ഡൊണേഷൻ്റെയും 50% ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യണം. അപ്പോൾ എന്താ ചെയ്യുക, ഡൊണേഷൻ്റെ 32,000, ലെഗസി 15,000 ഉണ്ട്, ഇതിൻ്റെ 50% ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ 50% ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഇൻകം സൈഡിൽ കാണിക്കും, ബാക്കി 50% ഫൈനൽ ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റലിനോട് കൂടി ആഡ് ചെയ്ത് കാണിക്കും. രണ്ടാമത്തെ, ലയബിലിറ്റീസ് ടു ബി പ്രൊവൈഡഡ് ഫോർ, സാലറീസ് 1,200, അതായത് ഈ വർഷം കഴിഞ്ഞപ്പോൾ സാലറി ഇനത്തിൽ 1,200 രൂപ കൂടി കൊടുക്കാനുണ്ട്, അതുമാതിരി അഡ്വർടൈസ്മെൻറ്റ് ഇനത്തിൽ 200 രൂപ കൂടി കൊടുക്കാനുണ്ട്. അപ്പോൾ ഈ കൊടുക്കാനുള്ളത് കാരണം ഇത് ഔട്ട്സ്റ്റാൻഡിങ് ആണ്. നമ്മളെന്താ ചെയ്യുക, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിനോട് കൂടെ, സോറി, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ സാലറിയോടുകൂടെ ഈ സാലറി 1,200 ഔട്ട്സ്റ്റാൻഡിങ് കൂട്ടും,
അമാരി അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസിനോട് കൂടെ അഡ്വർടൈസ്മെന്റിന്റെ ഔട്ട്സ്റ്റാൻഡിംഗും ആഡ് ചെയ്യും. ഇത് രണ്ടും കൊടുക്കാൻ ബാക്കിയുള്ളതാണ് ലയബിലിറ്റി ആണ് എന്നുള്ളത് കൊണ്ട് ഇത് രണ്ടും എവിടെ കാണിക്കും? ഫൈനൽ ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ കാണിക്കും. മൂന്ന്, ഡിപ്രീസിയേറ്റ് ഫർണിച്ചർ 10%. ഫർണിച്ചറിന് 10% ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യണം. ഇത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നമ്മൾ സാധാരണ പോലെ എക്സ്പെൻസ് സൈഡിൽ എഴുതും ഡിപ്രീസിയേഷൻ. ദെൻ ഫൈനൽ ബാലൻസ് ഷീറ്റിൽ ഫർണിച്ചറിന് ഡിപ്രീസിയേഷൻ കുറച്ച് കാണിക്കും ചെയ്യും. ദെൻ ഓൺ 1/4/2017 എന്ന് പറഞ്ഞാൽ എന്താണ് ഓപ്പണിംഗ് ഡേറ്റ്? നമുക്ക് 2018 കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഇത് 1/4/2017 ഓപ്പണിംഗ് ഡേറ്റിലാണ്. ദ ക്ലബ് ഹാസ് ദ ഫോളോയിങ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. ക്ലബിന് താഴെ പറയുന്ന അസറ്റും ലയബിലിറ്റിയും ഉണ്ട്. ലാൻഡ് 25,000, ഫർണിച്ചർ 10,000. അപ്പോൾ ഇത് രണ്ടും എവിടെ വരിക? ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിലാണ് വരിക. പ്ലസ് അഡീഷണലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഫൈനൽ ബാലൻസ് ഷീറ്റിലും എഴുതും. ഇനി നമുക്ക് എങ്ങനെയാണ് ഇവ പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. ആദ്യം നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും. അപ്പോൾ നമ്മളിവിടെ ഹെഡിങ് കൊടുക്കും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡഡ് 31st March 2018. ഇത് എക്സ്പെൻഡിച്ചർ സൈഡാണ്. അപ്പോൾ നമ്മളിവിടെ ഹെഡിങ് എക്സ്പെൻഡിച്ചർ എന്ന് കൊടുക്കും. എക്സ്പെൻഡിച്ചർ ദെൻ എമൗണ്ട്. ഇത് ഇൻകം സൈഡാണ്. ഇവിടെ നമ്മൾ ഇൻകം എന്ന് കൊടുക്കും. ഇൻകം ഇവിടെ എമൗണ്ട്. ഇനി നമ്മൾ ഫസ്റ്റ് ടു ബാലൻസ് പ്രോഡക്റ്റ്, ഇത് ക്യാഷ് ഇൻ ഹാൻഡ് ആണ്. അത് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എടുക്കില്ല. അടുത്ത സബ്സ്ക്രിപ്ഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ സബ്സ്ക്രിപ്ഷൻ എന്ന് എഴുതും. സബ്സ്ക്രിപ്ഷൻ 70,000 rupees. ബൈ സബ്സ്ക്രിപ്ഷൻ 2 എന്നൊക്കെ വേണമെങ്കിൽ ചേർക്കാം. ഇങ്ങനെ ചേർക്കാതെയും ഇപ്പോൾ നമ്മൾ ചെയ്യാറുണ്ട് എന്നുള്ളതുകൊണ്ട് നമ്മൾ ചേർത്തില്ല എന്ന് മാത്രം. പക്ഷേ നമ്മൾ സാധാരണഗതിയിലാണെങ്കിൽ ബൈ സബ്സ്ക്രിപ്ഷൻ ബൈ എന്ന് പറഞ്ഞ ഐറ്റം എഴുതുമ്പോൾ ടു സാലറി ടു അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടും എഴുതാറുണ്ട്. സബ്സ്ക്രിപ്ഷൻ 70,000. ഇനി ഡൊണേഷൻ്റെ എന്താ പറഞ്ഞത്? 50% ഇൻകം ആയിട്ട് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഡൊണേഷൻ 32,000 ആണ്. അതിൻ്റെ 50% 60,000 rupees, 16,000 രൂപ. ദെൻ അടുത്ത ലെഗസീസ്. ലെഗസീസ് ടോട്ടൽ 15,000 ആണ്. അപ്പം അതിൻ്റെ പകുതി 7,500 rupees. അടുത്ത എൻഡോവ്മെൻറ്റ് ഫണ്ട്, അത് ലയബിലിറ്റി ഐറ്റമാണ്. അത് ഇവിടെ വരില്ല. അടുത്ത ഇൻ്ററസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇൻ്ററസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് 4,000 rupees. അടുത്ത സെയിൽ ഓഫ് ഓൾഡ് ന്യൂസ് പേപ്പേഴ്സ്. സെയിൽ ഓഫ് ഓൾഡ് ന്യൂസ് പേപ്പേഴ്സ് 2,000. അപ്പോൾ ഇൻകം കഴിഞ്ഞു. ഇനി അടുത്ത എക്സ്പെൻസ്. എക്സ്പെൻസ് ഫർണിച്ചർ അസറ്റാണ്, ഇൻവെസ്റ്റ്മെൻറ്റ് അസറ്റാണ്. അടുത്ത ചാരിറ്റീസ്. ചാരിറ്റീസ് 50,000 rupees. അടുത്ത സാലറീസ്. സാലറീസ് 20,400. പക്ഷേ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്, ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട്. അപ്പോൾ ഇന്നർ കോളത്തിൽ എഴുതും 20,400. താഴെ ആഡ് ഔട്ട്സ്റ്റാൻഡിങ്. ഇത്ര സാലറി ഔട്ട്സ്റ്റാൻഡിങ് എത്ര? 1,200 rupees. നമ്മളിവിടെ 1,200 ടോട്ടൽ ഔട്ടർ കോളത്തിൽ എഴുതും. 21,600 rupees. അടുത്ത അഡ്വർടൈസ്മെൻറ്റ്. അഡ്വർടൈസ്മെൻ്റ് എമൗണ്ട് 5,100. അതും അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. ആഡ്
outstanding dotation outstanding 200 rupees. 200 total 5300. Then printing and stationery. Printing and stationery. Printing and stationery amount 4000. And the insurance. Insurance amount 300,000. എല്ലാ ഐറ്റം കഴിഞ്ഞു. ഇനി ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്, ഡിപ്രീസിയേറ്റ് ഫർണിച്ചർ 10%. അപ്പോൾ നമ്മളിവിടെ ഡിപ്രീസിയേഷൻ പത്ത് ശതമാനം, ഫർണിച്ചറിൻ്റെ 10%. അപ്പോൾ ഓപ്പണിങ്ങിൽ ഫർണിച്ചർ നമ്മളതിൽ 10,000 rupees ഉണ്ട്. ഈ വർഷം 3,000 rupees അഡീഷണലായിട്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ നമ്മളെ കയ്യിൽ ഇപ്പോൾ 13,000 rupees ഫർണിച്ചർ ഉണ്ട്. അതിൻ്റെ എത്ര ശതമാനം ഡിപ്രീസിയേഷൻ? ഡിപ്രീസിയേറ്റ് ഫർണിച്ചർ അറ്റ് 10%. 10% ആണ് ഡിപ്രീസിയേഷൻ. അപ്പോൾ 1,300 rupees. ഇപ്പോൾ എല്ലാ ഐറ്റുമായി. ഇനി നമ്മൾ അക്കൗണ്ട് ബാലൻസ് ചെയ്യാം. ₹99,500. ദെൻ ഇവിടെ ബാലൻസ് കണ്ടുപിടിക്കുക. ₹14,300. ഇനി നമ്മൾ സർപ്ലസ് എന്ന് പേര് കൊടുക്കും. അതായത് ഇൻകം കൂടുതലാണ് എക്സ്പെൻസിനേക്കാൾ. അപ്പോൾ എക്സസ് ഓഫ് ഇൻകം ഓവർ എക്സ്പെൻഡിച്ചർ ഈസ് കാൾഡ് സർപ്ലസ്. ഇങ്ങനെയാണ് ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യിക്കുക. ഇനി നമ്മൾ ക്യാപിറ്റൽ ഫണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യും. അപ്പോൾ നമ്മൾ ഹെഡിങ് കൊടുക്കുക, ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ്, അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റ് ആസ് ഓൺ 1/4/2017 എന്നും കൊടുക്കാം, അല്ലെങ്കിൽ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് എന്നും കൊടുക്കാം. ഇനി ഇതിൽ എഴുതേണ്ടത് ഓപ്പണിംഗ് ഡേറ്റിലുള്ള അസറ്റും ലയബിലിറ്റിയാണ് ഇവിടെ എഴുതേണ്ടത്. അപ്പോൾ ഓപ്പണിംഗ് ഡേറ്റിലുള്ള അസറ്റ് ആദ്യം നമുക്ക് റെസീപ്റ്റ് ആൻഡ് പേയ്മെൻ്റ് അക്കൗണ്ടിൽ ഫസ്റ്റ് ഐറ്റാണ് ടു ബാലൻസ് ബ്രോഡൗൺ എന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ് ഡേറ്റിലുള്ള ക്യാഷ് ഇൻ ഹാൻഡ് ആണ്. അപ്പോൾ നമ്മളിവിടെ ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് എഴുതും. ക്യാഷ് ഇൻ ഹാൻഡ് എമൗണ്ട് 30,100. ഇനി ഓപ്പണിംഗ് ഡേറ്റിൽ എന്താണ്? ഓൺ 1/4/2017 ക്ലബ് ഹാസ് ദ ഫോളോയിങ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. ലാൻഡ് 25,000, ഫർണിച്ചർ 10,000. അപ്പോൾ ഈ ഓപ്പണിംഗ് ഡേറ്റിലുള്ള ഈ സാധനം ഇവിടെ എഴുതും. ലാൻഡ് 25,000, അതേപോലെ ഫർണിച്ചർ 10,000. ഇപ്പോൾ ശ്രദ്ധിക്കുക, ഈ ഓപ്പണിംഗ് ഡേറ്റിലുള്ളത് മാത്രമേ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് വരുള്ളൂ. അപ്പോൾ ഇവിടെ ഫർണിച്ചർ ഉണ്ട്, ഇത് ഇക്കൊല്ലം വാങ്ങിച്ചതാണ്. അപ്പോൾ ഇക്കൊല്ലം വാങ്ങിച്ചതൊക്കെ എവിടെ വരിക? ഫൈനൽ ബാലൻസ് ഷീറ്റിലാണ് വരിക. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ആണ് ഈ ഓപ്പണിംഗ് ഡേറ്റിൽ വരിക. അപ്പോൾ ഈ ഓപ്പണിംഗ് ഡേറ്റിലുള്ള അസറ്റുകൾ മാത്രമേ ഇവിടെ കാണിക്കാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് തന്ന ലയബിലിറ്റി ഒന്നുമില്ല, എല്ലാം റെക്കോർഡ് ചെയ്തു. ഇനി നമുക്കിത് ബാലൻസ് ചെയ്യാം. 65,100 ബാലൻസ് ചെയ്യുമ്പോൾ 65,100. ഇതിനെ നമ്മൾ എന്ത് പറയും? ക്യാപിറ്റൽ ഫണ്ട് എന്ന് പറയും. ഇനി ഫൈനൽ ബാലൻസ് ഷീറ്റ് ഇപ്പോൾ അറിയാം. ബാലൻസ് ഷീറ്റ് ആസ് ഓൺ 11/3/2018. ഇനി നമ്മൾ ആദ്യം എന്നെഴുതും? ഈ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് നോക്കിയറിയാം ഇതിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഇതിലേക്ക് അധികം എഴുതേണ്ടത്. പിന്നെ എക്സ്ട്രാ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ അത് എഴുതും. അപ്പോൾ നമ്മൾ ക്യാഷ് ഇൻ ഹാൻഡ് എത്ര? ഇത് ക്ലോസിംഗ് ഡേറ്റിലാണ്. അപ്പോൾ ക്ലോസിംഗ് ഡേറ്റിലെ ക്യാഷ് ഇൻ ഹാൻഡ് എത്രയായിരിക്കും? റെസീപ്റ്റ് ആൻഡ് പേയ്മെൻ്റ് അക്കൗണ്ടിലെ ക്ലോസിംഗ് ബാലൻസ് 41,600.
ലാൻഡ് ലാൻഡ് പ്രത്യേകിച്ച് അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതേ എമൗണ്ട് തന്നെ നമ്മൾ ഇയർ എൻഡിങ്ങിലും ഉണ്ടാവും എന്ന് നമ്മൾ വിചാരിക്കുന്നു. അടുത്ത ഫർണിച്ചർ. ഫർണിച്ചർ ഫർണിച്ചറാണ് നമുക്ക് എന്തുണ്ട്, 10,000 തുടക്കത്തിലുണ്ട്. ഈ വർഷം എത്ര വാങ്ങിച്ചു, 3,000 കൂടി വാങ്ങിച്ചു. അപ്പോൾ മൊത്തം നമ്മളതിൽ എത്ര ഉണ്ട്, 13,000 രൂപയുടെ ഫർണിച്ചറുണ്ട്. ഇതിൽ നിന്ന് നമ്മൾ എന്ത് കുറയ്ക്കും, ഡിപ്രീസിയേഷൻ കുറയ്ക്കും. ലെസ് ഡിപ്രീസിയേഷൻ, എത്ര ഡിപ്രീസിയേഷൻ നമ്മൾ കണ്ടുപിടിച്ച്, 1,300 കുറയ്ക്കുമ്പോൾ 11,700 വരും. ഇനി നമ്മൾ എന്തുണ്ട്, ഈ വർഷം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയുണ്ട്, 75,000 അവിടെ എഴുതാം, അസറ്റാണ് ഇൻവെസ്റ്റ്മെൻറ്റ്, 75,000 അസറ്റ് സൈഡിൽ കഴിഞ്ഞു. ഇനി ലയബിലിറ്റി സൈഡിൽ നമുക്ക് ഔട്ട്സ്റ്റാൻഡിങ് സാലറി ഉണ്ട്, ഔട്ട്സ്റ്റാൻഡിങ് അഡ്വർടൈസ്മെൻറ്റും ഉണ്ട്. അപ്പോൾ ഈ വർഷം കൊടുക്കാൻ ബാക്കിയുള്ളതാണ്, അപ്പോൾ അത് ഈ വർഷത്തെ ലയബിലിറ്റിയാണ്. അപ്പോൾ ലയബിലിറ്റി സൈഡിൽ കാണിക്കും, സാലറി ഔട്ട്സ്റ്റാൻഡിങ് 1,200 റുപ്പീസ്. അടുത്തത് അഡ്വർടൈസ്മെൻറ്റ്, അഡ്വർടൈസ്മെൻറ്റ് ഔട്ട്സ്റ്റാൻഡിങ് 200. ഇനി എന്താണ്, ഇവിടെ ഒരു എൻഡോവ്മെൻറ്റ് ഫണ്ട് ഉണ്ട്, അതിവിടെ കാണിക്കും. എൻഡോവ്മെൻറ്റ് ഫണ്ട്, എൻഡോവ്മെൻറ്റ് ഫണ്ട് എൻഡോവ്മെൻറ്റ് ഫണ്ട് എത്രയാണ്, എൻഡോവ്മെൻറ്റ് ഫണ്ട് 49,000 റുപ്പീസ്, 49,000. ഇനി നമ്മുടെ ക്യാപിറ്റൽ ഫണ്ട്, ക്യാപിറ്റൽ ഫണ്ട് എത്രയാണ്, ക്യാപിറ്റൽ ഫണ്ട് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് പേര് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, 65,100 റുപ്പീസ്. ഇനി ഇതിൽ കൂടെ ഡൊണേഷൻ്റെയും ലെഗസിയുടെയും പകുതി ഇൻകമായി ട്രീറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ ബാക്കി പകുതി ഇതിനോടുകൂടി ആഡ് ചെയ്യണം, ഇതിനോടുകൂടി ആഡ് ചെയ്യണം. ആഡ് ഡൊണേഷൻ എത്ര വരിക, ഡൊണേഷൻ 32,000 ആണ്, അതിൻ്റെ പകുതി ബാക്കി, അപ്പോൾ 16,000. ആഡ് ലെഗസീസ്, ആഡ് ലെഗസീസ് എത്ര ലെഗസീസ്, 15,000 ആണ്, അതിൻ്റെ 50% 7,500. ദെൻ ഇത് കൂടെ എന്ത് ആഡ് ചെയ്യുക, സർപ്ലസ് ആഡ് ചെയ്യുക. ആഡ് സർപ്ലസ്, സർപ്ലസ് നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്, 14,300 റുപ്പീസ്. ദെൻ ആഡ് ചെയ്ത ഔട്ടർ കോളത്തിൽ എഴുതുക, $1,02,900. ഇനി നമ്മൾ ബാലൻസ് ഷീറ്റ് ഉണ്ട് ആഡ് ചെയ്യുക. ബാലൻസ് ഷീറ്റ് ടോട്ടൽ ചെയ്യാം, $1,53,300. ഇതാണ് ബാലൻസ് ഷീറ്റ് ടോട്ടൽ എന്ന് പറയുന്നത്. അപ്പോൾ ബാലൻസ് ഷീറ്റ് ടാലി ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, ക്യാപിറ്റൽ ഫണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ്, ദൻ
then oru final balance sheet prepare cheyyunnathu video ishtamayengil like cheyga subscribe cheyga thank you.